ഇവർക്ക് മുകളിൽ ആരോ ഒരുത്തനുണ്ട്. ഈ ഓപ്പറേഷനിൽ ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജേഴ്സ്. ഇല്ല, മനസ്സിലായില്ല. എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ? ആരാടാ നീ? ഡോക്ടർ. അഞ്ജലി, നിന്നെ മാനേജർ വിളിക്കുന്നു. എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അമ്മേന്റെ ഇവിടെ? എന്റെ മോള്, നിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട. പക്ഷെ എന്റെ മോൾ ഒരു പൊട്ടത്തി ആയതുകൊണ്ട് നിന്നെയൊക്കെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിനക്ക് അവളോട് തിരിച്ചൊരു സ്നേഹവും ഇല്ലെന്ന് നീ പലതവണ തെളിയിച്ചു കഴിഞ്ഞു. എന്റെ മോളെ വീട്ടു ജോലിക്ക് നിർത്തിയിട്ട് നീ ഇവിടെ വലിയ സ്റ്റാറായിട്ട് ജോലി ചെയ്യല്ലേ? അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാനിവിടെ ജോലി ചെയ്യാൻ വരുന്നത്. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞതാ, അവള് കേട്ടില്ല അമ്മ. അതൊക്കെ നിന്റെ അഭിനയമല്ലേ? എന്റെ മോളെ മുന്നിൽ നിർത്തി എല്ലാ ഭാഗ്യങ്ങളും തട്ടിയെടുക്കുന്നവളാ നീ. അവളുടെ ഭാവിയാണ് നീ തൊലച്ചത്. എന്റെ മോളുടെ മുന്നിൽ സ്നേഹം നടിച്ച് അവളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ഈ ജന്മത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ലടി. അർഹതയില്ലാത്തത് എന്ത് നേടിയെടുത്താലും അത് മരണം വരെ ജീവിതത്തിൽ അജീർണമായി കിടക്കും. എന്നെ വിശ്വസിക്കുക, കാവ്യയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. മിണ്ടരുത് നീ. കാവ്യ, കാവ്യ നിക്ക്. കാവ്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളതിന്റെ മാക്സിമം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് നീ ഒന്ന് കേക്ക്. നമ്മള് രണ്ടാളും വേറെ വേറെയല്ലേ? പിന്നെന്തിനാ നീ എനിക്കൊരു വിശദീകരണം തരുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? എടി, ഞാൻ ഒന്ന് പറയട്ടെ? നീ ഒന്നും പറയണ്ട. നിന്നിൽ നിന്ന് കേട്ടത് അത്രയും ധാരാളം. നിനക്കെന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ അത് സഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് കഴിയണമല്ലോ. നീ ഓഫീസിൽ പോയി തുടങ്ങിയ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തെ. ഇതുവരെ എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നായാലും ഞാൻ വീട്ടു ജോലിയിലും നീ ഓഫീസിലും പോയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷെ നീയും ഞാനും വേറെ വേറെയാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ പൊറുക്കില്ല. നീ ആയിട്ട് മുറിച്ചിട്ട നമ്മുടെ ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ എന്നെ കിട്ടില്ല. അത്രയ്ക്ക് വലിയ മുറിവ് നീ എന്റെ മനസ്സിനേൽപ്പിച്ചത്. ഈ ഭൂമിയിൽ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് സഹിക്കാൻ കഴിയും. പക്ഷെ നിന്നെ നഷ്ടമായി എന്നത് പെട്ടെന്നൊന്നും പൊറുക്കാൻ എനിക്ക് പറ്റില്ല. കാവ്യ, അഞ്ജലി, നിനക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇതൊക്കെ വെറും താൽക്കാലികമാ. നിനക്ക് അർഹതപ്പെട്ടത് നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. നിന്റെ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കാവ്യക്കില്ല, അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും. എന്നെയും അവളെയും കമ്പയർ ചെയ്ത് അവളെ കുറച്ച് കാണിച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ട. പറഞ്ഞതൊക്കെ വെറുതെ. നമ്മുടെ ചങ്ങാത്ത മുന്നോട്ട് പോവില്ല. നമ്മള് വേറെ ആവേണ്ടവരാണ്. ആയേ പറ്റൂ കാവ്യ. അഞ്ജലി, ഇത് ശ്രേയ. ഹായ്. ഹായ്. അഞ്ജലിയുടെ വേക്കൻസിയിലേക്കുള്ള പുതിയ അപ്പോയിന്റ്മെന്റ്. Congratulations. Thank you. ഇനി മുതൽ ഈ ഡെസ്കിൽ ശ്രേയയാണ് ഉണ്ടാവുക.
യെസ്. റുക്കുമ്മ സുഹാസിനിയുടെ മുറിയിലേക്ക് പോകണമെങ്കിൽ എന്തോ രഹസ്യം പറയാനുണ്ട്. പറയട്ടെ, ഇവിടെ നിന്ന് കേട്ടോളാം. അഭി നിനക്ക് വലിയ തലവേദനയാകുന്ന ലക്ഷണമാ കാണുന്നത്. അഞ്ജലി ഓഫീസിലെ ഫംഗ്ഷന് വരണ്ടെന്ന് നീ തീരുമാനിച്ചിട്ടും അഭി അവളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ എത്തിക്കാനാ ശ്രമിക്കുന്നത്. അഭി അഞ്ജലിക്ക് ഫംഗ്ഷന് വരാനുള്ള സാരി വരെ എത്തിച്ചു. അഭി എന്തുകൊണ്ടാ നിന്നെ ഇപ്പൊ തീരെ അനുസരിക്കാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കവൻ മകനല്ലെങ്കിലും അവന് നീ അമ്മയല്ലേ. എന്നിട്ടും അവൻ നിന്നെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവൻ എന്റെ മകനാണെന്ന് ആരെയൊക്കെ വിശ്വസിപ്പിച്ചാലും ഞങ്ങൾ ഒരു ചോരയല്ലല്ലോ രുക്കുമ്മേ. അഭി ആരുടെ ചോരയാണെന്ന് കൂടി പറ. നിങ്ങൾ രണ്ടും രണ്ട് സ്വഭാവക്കാര്, ഒരു തരത്തിലും ഒത്തുപോകുന്നില്ല. ഇങ്ങനെ പോയാ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.